ക്വസ്റ്റ്യനിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് ഇതാണ്, ഹയർ ദ വാല്യൂ ഓഫ് എ ഗ്രേറ്റർ വിൽ ബി ദ വാല്യൂ ഓഫ് ടി സി ആൻഡ് ടി ബി. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെയും ബോൾ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കൂടും എപ്പോൾ എയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ബോൾ ടെമ്പറേച്ചറും എങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് എയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കണം. അത് നമ്മൾ തൊട്ടടുത്ത് കാണുന്നുണ്ട്, ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ് ടി സിയുടെ ഒക്കെ. ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞില്ലേ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ, അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് വോൺ ഡെർ വാൾ കോൺസ്റ്റന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്നുള്ള ഇക്വേഷൻസ് തൊട്ട് താഴെ വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേനെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ടി സി എന്ന് പറയുന്നത് ആക്ച്വലി 8A/27RB. 8A/27RB എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും രണ്ട് പ്രൊപ്പോർഷൻ അല്ലേ, എ കൂടുന്നതിനനുസരിച്ച് ടി സിയുടെ വാല്യൂ എന്താണ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ബോയിൽ ടെമ്പറേച്ചറും തമ്മിൽ എയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നെക്സ്റ്റ്, ബി ഇസ് എ മെഷർ ഓഫ് റിപ്പൽഷൻ ആൻഡ് ഹെൻസ് എ മെഷർ ഓഫ് സൈസ് ഓഫ് മോളിക്യൂൾ. വോൺ ഡെർ വാൾ കോൺസ്റ്റന്റ് ബി എന്ന് പറയും, ഇത്രയും നമ്മൾ എയുടെ കാര്യമാണ് പറഞ്ഞത്, വോൺ ഡെർ വാൾ കോൺസ്റ്റന്റ് എയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി വോൺ ഡെർ വാൾ കോൺസ്റ്റന്റ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെഷർ ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് എ മെഷർ ഓഫ് സൈസ് ഓഫ് മോളിക്യൂൾ. അത് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള റിപ്പൽഷൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ബി, അത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അത് ഗ്യാസ് മോളിക്യൂളിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓട്ടോമാറ്റിക്കലി സൈസ്, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് തമ്മിലുള്ള റിപ്പൽഷൻ അത്രത്തോളം കൂടുതൽ ആയിരിക്കും അല്ലേ. അപ്പോൾ മോളിക്യൂളിൻ്റെ സൈസിൻ്റെ ഒരു മെഷർമെൻ്റ് ആയിട്ട് ബി വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, ഈ പറഞ്ഞ പോയിൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ആർഗൺ, ഈ മൂന്ന് മോളിക്യൂൾസിനെയും അതിൻ്റെ എ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ദീസ് ത്രീ മോളിക്യൂൾസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ എ വാല്യൂ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പോയിന്റും കൺസെപ്റ്റും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക എ എന്ന് പറയുന്നത് വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. ആക്ച്വലി അങ്ങനെയല്ല, ഒന്നിൻ്റെയും എ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സിംപ്ലി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ, എയുടെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് എ അല്ലേ. അപ്പോൾ എയുടെ വാല്യൂ എപ്പോഴാണ് കൂടുതൽ എപ്പോഴാണ് കുറവെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പോളാർ മോളിക്യൂളിൻ്റെ എ വാല്യൂ എന്ന് പറയുന്നത് നോൺ പോളാറിനെക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ബിക്കോസ് അവർക്ക് തമ്മിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ് പോളാർ മോളിക്യൂളിൻ്റെ കേസിൽ. അപ്പോൾ വാട്ടറിൻ്റെ കാർബൺ ഡയോക്സൈഡിൻ്റെ എ വാല്യൂ ആർഗണേക്കാളും തീർച്ചയായിട്ടും കൂടിയിരിക്കും. കാരണം ആർഗൺ എന്താ? ഇറ്റ് ഇസ് എ മോണോ അറ്റോമിക് ഗ്യാസ്, ഇനോട്ട് ഗ്യാസ് അല്ലേ, തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ആർഗണേക്കാട്ടിലും എ വാല്യൂ കൂടുതലായിരിക്കും വാട്ടറിന് കാർബൺ ഡയോക്സൈഡ്. പിന്നെ ഇവർ വാട്ടറും കാർബൺ ഡയോക്സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് എ വാല്യൂ കൂടുതൽ? വാട്ടറിൻ്റെ ആയിരിക്കും എ വാല്യൂ കൂടുതൽ. ബിക്കോസ് വാട്ടറാണ് കാർബൺ ഡയോക്സൈഡിനേക്കാളും ഹൈലി പോളർ ആണ് ആരെന്ന് പറയുന്നത്, H2O എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിനകത്ത് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് തമ്മിൽ വരുന്നത്. കാർബൺ ഡയോക്സൈഡിനകത്ത് എന്ന് പറയുമ്പോൾ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷനെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ അയോണിക് ഇൻട്രാക്ഷനെ വരുന്നത്. പക്ഷേ H2O ആകുമ്പോഴത്തേനെ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നുണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് ഡൈപോൾ ഇൻട്രാക്ഷനേക്കാളും സ്ട്രോങ് ആണ്. അതോടെ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം ആയിട്ട് വരുന്നത് വാട്ടർ മോളിക്യൂൾസിന് ഇടയിലാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം. സോ വാട്ടറിൻ്റെ ആയിരിക്കും എ വാല്യൂ ഏറ്റവും കൂടുതൽ, അതിലും കുറവായിരിക്കും കാർബൺ ഡയോക്സൈഡ്. ലീസ്റ്റ് വാല്യൂ വരുന്നത് ആർഗണാണ്, ഇനോട്ട് ഗ്യാസ് ആണ്, തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് വരുന്നത് റിലേഷൻ ബിറ്റ്വീൻ ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് ആൻഡ് വോൺ ഡെർ വാൾ കോൺസ്റ്റൻറ്റ്. വോൺ ഡെർ വാൾ കോൺസ്റ്റൻറ്റും ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, റിലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ വോൺ ഡെർ വാൾ ഇക്വേഷൻ എഴുതി. P+A/VM² VM എന്ന് ഉദ്ദേശിക്കുന്നത് മോളാർ വോളിയമാണ്, ഇൻറ്റു VM-B=RT. VM എന്നോ റിപ്രസെൻറ്റ് ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വോൺ ഡെർ വാൾ ഇക്വേഷൻ ഫോർ വൺ മോൾ ഓഫ് എ ഗ്യാസ്. വൺ മോൾ ഗ്യാസിൻ്റെ എന്താ പറയുക, വോൺ ഡെർ വാൾ ഇക്വേഷൻ ആണ് ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ എന്താണ്, ജസ്റ്റ് നമ്മളൊന്ന് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്തെടുക്കണം. അത് നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, ബ്രാക്കറ്റോട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. PVM³ + AM³ - പ്യുവർ മാത്സ് ആണ്, ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും. ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഫോമിലേക്ക് വരും. RT എന്നുള്ളത് നമ്മൾ പ്രത്യേകം കൊണ്ടുവരും, അങ്ങനെ ഈ ഒരു ഫോമിലേക്ക് എത്തും. ഓക്കെ, ഈ ഒരു ഫോമിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനെ നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പിന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു ഇക്വേഷനെ തന്നെ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനെ VM³ ടേംസിലുള്ള ഇക്വേഷൻ കിട്ടും. A³ - A² ആ ഒരു ഫോമിലുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അപ്പോഴത്തേനെയും വേറൊരു ഫോമിലുള്ള ഇക്വേഷൻ. ഇതിന് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, റീഅറേഞ്ച് ചെയ്യാണ്. റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പ്രഷറിനെ കൊണ്ട് മനസ്സിലായത് എങ്ങനെ വരാന്നുള്ളത്.
അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ വേണ്ട പറയുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്തു നോക്ക് കേട്ടോ, തന്നെ ചെയ്തു നോക്ക്, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു തരാം. സിംപ്ലി ഒന്നുമില്ല, സിമ്പിൾ മാത്സ് ആണ്, അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ വി എം ക്യൂബ് മൈനസ് വി എം സ്ക്വയർ ഇൻ ടു ബി പ്ലസ് ആർ ടി ബൈ പി പ്ലസ് എ ബൈ പി വി എം മൈനസ് എ ബി ബൈ പി ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇനി അടുത്ത പറയുന്ന പോയിന്റ് ഇതാണ്, അ ക്രിട്ടിക്കൽ പോയിന്റ്, ഓൾ ത്രീ റൂട്ട്സ് ആർ ഈക്വൽ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ എന്ന് പറയുന്നത് വി എം, വി എം എന്ന് പറയുന്നത് മോളാർ വോളിയമാണ്, മോളാർ വോളിയത്തിൻ്റെ ടേമിലുള്ള ഒരു ക്യൂബിക് റൂട്ട് വരുന്ന രീതിയിലുള്ള ഇക്വേഷൻ അല്ലേ. അതായത് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനെ മോളാർ വോളിയത്തിൻ്റെ ടേമിലാണ് ഈ ഒരു ഇക്വേഷൻ വന്നിരിക്കുന്നത്, ക്യൂബിക് റൂട്ടാണ്. അപ്പോഴത്തേനെ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മൂന്ന് വാല്യൂസ് കിട്ടണം. ആർക്ക്? വി എമ്മിന്. വോളിയത്തിന് മൂന്ന് വാല്യൂസ് എനിക്ക് കിട്ടണം അല്ലേ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ ക്രിട്ടിക്കൽ പോയിന്റിൽ ഈ മൂന്ന് വോളിയം വാല്യൂസും ഒരു സിംഗിൾ വാല്യൂയിലേക്ക് മീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ലിക്വിഫാക്ഷനും ഗ്യാസ് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു കർവ് ഒക്കെ കണ്ടപ്പോൾ നോക്കട്ടെ, ഈ ഒരു കർവ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണെങ്കിൽ നോക്കി എത്ര വോളി, ഒരു പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ വോളിയംസ് വരുന്നില്ലേ, ഈ ഒരു പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിലധികം വോളിയംസ് വരുന്നുണ്ട്. പക്ഷേ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഈ വോളിയം എല്ലാം കൂടെ, ഈ വോളിയം എല്ലാം കൂടെ എന്താ സംഭവിക്കുന്നത്, ഒരു സിംഗിൾ പോയിന്റിലേക്ക്, ഒരു സിംഗിൾ വോളിയത്തിലേക്ക് വന്ന് മീറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ക്രിട്ടിക്കൽ പോയിന്റിലെത്തുമ്പോൾ വോളിയത്തിൻ്റെ മൂന്ന് റൂട്ട്സ് കിട്ടണമായിരുന്നെങ്കിലും മൂന്ന് റൂട്ട്സും എന്താണ് ഇക്വലൻ്റ് ആയിട്ട് മാറും. അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഓൾ ത്രീ റൂട്ട്സ് ആർ ഈക്വൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വോളിയത്തിന് മൂന്ന് വാല്യൂസ് കിട്ടണം, പക്ഷേ ക്രിട്ടിക്കൽ പോയിന്റിലെത്തുമ്പോൾ ഈ മൂന്ന് വാല്യൂസും ഒന്നിന് ഇക്വലൻ്റ് ആയിട്ട് മാറും. ആ വാല്യൂ ആണ് വി സി. അപ്പോൾ അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് മോളാർ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വി സിക്ക് ഇക്വലൻ്റ് ആയിരിക്കും. വി സി എന്ന് പറയുന്നത് എന്താ? ക്രിട്ടിക്കൽ വോളിയമാണ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റിൽ നമ്മുടെ ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് മൂന്ന് റൂട്ട്സും ഇക്വലൻ്റ് ആയിരിക്കും വോളിയത്തിൻ്റെ. ആ മോളാർ വോളിയം എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? വി സിക്ക് ഇക്വലൻ്റ് ആയിരിക്കും. വി എം ഇക്വൽ ടു വി സി എന്ന് എഴുതാൻ പറ്റുമല്ലോ, എഴുതാം. അപ്പോൾ വി എം മൈനസ് വി സി ഇക്വൽ ടു സീറോ എന്ന് എഴുതിക്കൂടെ? വി എം ഇക്വൽ ടു വി സി എന്ന് എഴുതി കഴിഞ്ഞാൽ വി സിനെ ഇപ്പോഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ വരിക? വി എം മൈനസ് വി സി ഇക്വൽ ടു സീറോ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ വി എം മൈനസ് വി സി ഇക്വൽ ടു സീറോ ആണെങ്കിൽ വി എം മൈനസ് വി സി ദ ഹോൾ ക്യൂബ് ഇക്വൽ ടു സീറോ. ഇതിൻ്റെ രണ്ടിനെയും രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂബ് എടുക്കുന്നു. അപ്പോൾ വി എം മൈനസ് വി സി ദ ഹോൾ ക്യൂബ് ഇക്വൽ ടു സീറോയുടെ ക്യൂബ് എടുത്താൽ എന്താ? സീറോ തന്നെയാണ്. അപ്പോൾ വി എം മൈനസ് വി സി ദ ഹോൾ ക്യൂബ് ഇക്വൽ ടു സീറോ എന്ന് കിട്ടിയില്ലേ? ഇത് എ മൈനസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഫോമിലല്ലേ കിടക്കാം? എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എന്താ? എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ്. ഇതല്ലേ എ മൈനസ് ബി ദ ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ്. അതേ ഫോമിലാണ് ഇവിടെ കിടക്കുന്നത്. വി മൈനസ് വി സി ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ വി എം ക്യൂബ് മൈനസ് ത്രീ വി എം സ്ക്വയർ വി സി പ്ലസ് ത്രീ വി എം വി സി സ്ക്വയർ മൈനസ് വി സി ക്യൂബ് ഇക്വൽ ടു സീറോ എന്ന് കിട്ടി. എക്സ്പാൻഡ് ചെയ്തല്ലോ ഇക്വേഷന്, ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ ഇതാണ് കേസ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ ടു, നമുക്ക് പിന്നെ കൊടുക്കാം. ഇനി എന്താ സംഭവിക്കുക, ഇനി എന്താ എഴുതാൻ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് ആദ്യം കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആദ്യം അതായത് നമ്മുടെ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ സോൾവ് ചെയ്ത് ഈ ഒരു ക്യൂബിക് റൂട്ടിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തിട്ട് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റിൽ പ്രഷറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പോയിന്റിലുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലാവല്ലോ, ക്രിട്ടിക്കൽ പോയിന്റിലെ പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ പോയിന്റിലുള്ള ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് പ്രഷറിനെ റീപ്ലേസ് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റിലാണ് എങ്കിൽ പ്രഷറിനെ മാറ്റി ടി സി കൊടുക്കണം, ടെമ്പറേച്ചറിനെ മാറ്റി ടി സി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഇക്വേഷൻ ഇങ്ങനെ ആയിട്ട് മാറും, ടെമ്പറേച്ചറിൻ്റെ സ്ഥാനത്ത് ടി സി, പ്രഷറിൻ്റെ സ്ഥാനത്ത് പി സി വരും. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് വാൻ ഡെർ വാൾസ് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് വി എം ആണ്, ക്യൂബിക് റൂട്ടിൻ്റെ ടേമിലുള്ള ഇക്വേഷൻ ആണ്. മോളാർ വോളിയത്തിന് മൂന്ന് റൂട്ട് കിട്ടണമായിരുന്നു, പക്ഷേ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ടി സിയും പി സിയും കിടക്കുന്നത്, ദാറ്റ് മീൻസ് ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റിൽ ആയതുകൊണ്ട് വി എം എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? ബി സിക്ക് ഇക്വലൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ രണ്ടാമത് പറയുന്ന ഈ കാര്യം പറയുന്നത്. അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ത് സംഭവിക്കും? വി എം ബി സിക്ക് ഇക്വലൻ്റ് ആണ്. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഈ കിട്ടുന്ന ഇക്വേഷനും
ഈ കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ അതിനെ തമ്മിനെ കമ്പയർ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷന് ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷന് ഞാൻ ഒന്നുകൂടെ താഴെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ സോൾവ് ചെയ്ത് ഈ രീതിയിലുള്ള ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ നമ്പർ വൺ. പിന്നീട് അറ്റ് ക്രിറ്റിക്കൽ പോയിന്റിൽ എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്തിട്ട് വി എം എന്തിന് ഇക്വലൻ്റ് ആവുമെന്ന് കൊടുക്കും, വി സിക്ക് ഇക്വലൻ്റ് ആവുന്നു കൊടുക്കും. അപ്പോൾ അത് വെച്ചിട്ട് വി എം മൈനസ് വി സി ദ ഹോൾ ക്യൂബ് ഇക്വൽ ടു സീറോ എന്ന് വെച്ചിട്ട് ആ ഒരു എക്സ്പ്രഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ നമ്പർ ടു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതും വി എമ്മിൻ്റെ ക്യൂബിക് റൂട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ്, ഇതും വി എമ്മിൻ്റെ ഇക്വേഷൻ ആണ്. ഇപ്പോൾ രണ്ടിൻ്റെയും നമുക്ക് ടേംസ് തമ്മിൽ കമ്പയർ ചെയ്യാം. ഇത് വി എം ക്യൂബ് മൈനസ് വി എം സ്ക്വയർ ഇൻ ടു ബി പ്ലസ് ആർ ടി സി ബൈ ടി സി എന്നല്ലേ, ഇത് ത്രീ വി എം സ്ക്വയർ ബി സി. അപ്പം വി എം സ്ക്വയറും വി എം സ്ക്വയറും. അപ്പോൾ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു ഇക്വേഷന് കമ്പയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇക്വേഷൻ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുകയാണ്. വി എം ക്യൂബ് മൈനസ് വി എം സ്ക്വയർ ത്രീ ബി സി പ്ലസ് വി എം ഇൻറ്റു ത്രീ ബി സി സ്ക്വയർ മൈനസ് വി സി ക്യൂബ് ഈക്വൽ ടു സീറോ. എന്നിട്ട് ഈ ഇക്വേഷനും ഈ ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കമ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി എം ക്യൂബും വി എം ക്യൂബ് ഐഡൻറ്റിക്കലാണ്, വി എം സ്ക്വയർ ഇൻറ്റു ഈ ഒരു ടേം ആണ് വന്നേക്കുന്നത്. ഇവിടെ വി എം സ്ക്വയർ ഇൻറ്റു ത്രീ ബി സി ആണ് വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ഇക്വേഷനും ഈ ഒരു ടേമും ഈ ഒരു ടേമും തമ്മിൽ ഇക്വാലിറ്റി ആണ്. ഇവിടെയോ വി എം ഇൻറ്റു എ ബൈ പി സി എന്നാണ് വന്നേക്കുന്നത്, ഇവിടെ വി എം ഇൻറ്റു ത്രീ ബി സി സ്ക്വയർ എന്നാണ് വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ടേമിനെ ഈ ഒരു ടേമിനെ തമ്മിൽ ഇക്വാലിറ്റി ചെയ്യാം. പിന്നെ വന്നിരിക്കുന്ന ഈ ഒരു കോൺസ്റ്റൻറ്റ് ടേമിനെ വി സി ക്യൂബ് എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റൻറ്റ് ടേമിനെ തമ്മിൽ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിനെ കമ്പയർ ചെയ്തിട്ട് ആ ടേംസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടാം, ബി പ്ലസ് ആർ ടി സി ബൈ ടി സി ഈക്വൽ ടു എന്താണെന്ന് വരും, ത്രീ വി സി എന്ന് വരും. അതുപോലെ എ ബൈ ടി സി ഈക്വൽ ടു എന്താണെന്ന് വരും, ത്രീ ബി സി സ്ക്വയർ എന്ന് വരും. ദെൻ പിന്നെന്താ വരാ, പിന്നെ നമ്മുടെ ലാസ്റ്റ് ടേം എ ബി ബൈ ടി സി ഈക്വൽ ടു എന്താണെന്ന് വരാം, ബി സി ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇനി ഈ മൂന്ന് ഇക്വേഷനും കൂടെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് മൂന്ന് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, വൺ ടു ത്രീ. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസും സോൾവ് ചെയ്തിട്ട് ഈ മൂന്ന് ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ബി സി പി സി ടി സി ഈ മൂന്ന് എക്സ്പ്രഷൻ കിട്ടണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് തന്നെയും ചെയ്ത് നോക്കിയാൽ മതി, ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് ഒരു ഒരെണ്ണം പറഞ്ഞുതരാം. ഇപ്പം ടു വണ് ഈ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനാണ്. ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഞാൻ ബി സി ക്യൂ ടു ബൈ ത്രീ ബൈ ടു എടുക്കണം. അതായത് തേർഡ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. തേർഡ് ഇക്വേഷന് സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. തേർഡ് ഇക്വേഷൻ എന്താ, ബി സി ക്യൂ ബൈ ത്രീ ബി സി സ്ക്വയർ സെക്കൻഡ് ഇക്വേഷൻ. പി സി ക്യൂബ് ഈക്വൽ ടു എ ബി ബൈ പി സി അല്ലേ. അപ്പോൾ അതിന് ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെല്ലാം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ആണ് പി സി ബൈ എ. ഓക്കെ, അപ്പോഴത്തേനെ എനിക്ക് എന്താ കിട്ടുന്നത്, ഇവിടുത്തെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബി സി ഈക്വൽ ടു ത്രീ ബി എന്ന് കിട്ടില്ലേ, ബി സി ഈക്വൽ ടു ത്രീ ബി. അതായത് ക്രിട്ടിക്കൽ വോളിയം കിട്ടി, ക്രിട്ടിക്കൽ വോളിയം ബി സി ഈക്വൽ ടു എന്താണെന്ന് കിട്ടി, ത്രീ ബി എന്ന് കിട്ടി. അപ്പോൾ ക്രിട്ടിക്കൽ വോളിയത്തിന് എനിക്ക് ബി എന്ന് പറയുന്ന വോണ്ടബോൾ കോൺസ്റ്റന്റ് ടേമിൽ കിട്ടിയില്ലേ. അപ്പോൾ അതുപോലെ ബി സി കിട്ടിയതുപോലെ പി സിയും ടി സിയും എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ പ്രഷറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും രണ്ടും വോണ്ടബോൾ കോൺസ്റ്റന്റ് ടേമിൽ മാത്രം കിട്ടണം. വോണ്ടബോൾ കോൺസ്റ്റൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. ആ രീതിയിൽ ഈ മൂന്ന് ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യണം, സോൾവ് ചെയ്തെടുത്താൽ മതി. സിമ്പിളാണ്, തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, അപ്പം തന്നെ ചെയ്തു നോക്കാം. അടുത്ത് നമുക്ക് എന്താ ചെയ്താൽ, ബി സി ഇക്വൽ ത്രീ ബി കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് ത്രീ ബിക്ക് പകരം ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബി സിക്ക് പകരം ത്രീ ബി വരുന്ന രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി സിയുടെ ഇക്വേഷനും ആയി കഴിയും. ഓക്കെ, അപ്പോൾ അത് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. തന്നെ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പറയാം, കിട്ടാത്തതുണ്ടെങ്കിൽ കിട്ടാതിരിക്കാനായിട്ട് യാതൊരു വഴിയില്ല. ജസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബി സി കിട്ടിയില്ലേ ഇക്വൽ ടു ത്രീ ബി, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ പി സി ബി സി ഉണ്ട്. എൻ്റെ ഉദ്ദേശം ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റിന് വോണ്ടബോൾ കോൺസ്റ്റൻ്റ് ടേമിൽ മാത്രം കിട്ടാം. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, പി സി കണ്ടുപിടിക്കണമെങ്കിൽ ബി സി മാറ്റി എന്ത് കൊടുത്താൽ മതി, ത്രീ ബി കൊടുത്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ പി സിയും വോണ്ടബോൾ കോൺസ്റ്റൻറ്റ് മാത്രമായിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ആ രീതിയിൽ സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറയാം, ബി സിയുടെ വാല്യൂ എന്താണെന്ന് കിട്ടിയത്, ത്രീ ബി എന്ന് കിട്ടി. അതുപോലെ പി സിയുടെ വാല്യൂ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എ ബൈ ത്രീ എ ബൈ ട്വൻറ്റി സെവൻ ബി സ്ക്വയർ എന്ന് വരും. എ ബൈ ട്വൻറ്റി സെവൻ ബി സ്ക്വയർ. അപ്പോൾ പി സി ഈക്വൽ ടു എന്തെന്ന് വരും, എ ബൈ ട്വൻറ്റി സെവൻ ബി സ്ക്വയർ എന്ന് വരും. അതുപോലെ ടി സി ഈക്വൽ ടു എയ്റ്റ് എ ബൈ ട്വൻറ്റി സെവൻ ആർ ബി എന്ന് വരും.